ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹിതൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പോപ്പുലേഷൻ സ്റ്റഡിയാണല്ലോ എടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തേർഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടും ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. കുറച്ച് ലോങ് ചാപ്റ്റർ ആയതുകൊണ്ടാണ് പാർട്ടായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. തേർഡ് മൊഡ്യൂള് പോപ്പുലേഷൻ സ്ട്രക്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ സെക്കൻഡ് പാർട്ട്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഇനി കിട്ടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂടെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പോപ്പുലേഷൻ്റെ സ്ട്രക്ചറിനെയും ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ കുറിച്ചിട്ടാണല്ലോ. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് പോപ്പുലേഷൻ ഡൈനാമിക്സിനെ കുറിച്ചിട്ടാണ്. ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിവുള്ള പ്രതിഭാസങ്ങളാണ് ജനനം, മരണം, ദേശാന്തരഗമനം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പോപ്പുലേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ജനനം, മരണം, ദേശാന്തരഗമനങ്ങൾ, അതായത് മൈഗ്രേഷൻസൊക്കെ. അപ്പോൾ പോപ്പുലേഷൻ ഡൈനാമിക്സിൽ ഫസ്റ്റ് വരുന്നതാണിത്. പോപ്പുലേഷനിൽ മാറ്റം വരുത്തുന്ന ഘടകങ്ങളൊക്കെയാണ് പോപ്പുലേഷൻ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫെർട്ടിലിറ്റി, അതായത് ജനനം, പ്രത്യുൽപാദനം. ജനിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരു സ്ത്രീയുടെ ഫെർട്ടിലിറ്റി നിർണ്ണയിക്കുന്നത്. തോംസന്റെ അഭിപ്രായത്തിൽ ഓരോ ജീവിവർഗത്തെയും നിർണ്ണയിക്കുന്നത് പ്രത്യുൽപാദനത്തിലൂടെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ജനന പ്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് എല്ലാ സമൂഹങ്ങളുടെയും നിലനിൽപ്പ്. അതുപോലെ തന്നെ കുടുംബാസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വിജയമാണ് ജനനത്തിൻ്റെ ശരിയായ രീതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്നത് എന്നാണ് തോംസൺ പറയുന്നത്. രണ്ട് തരം ഫെർട്ടിലിറ്റി ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നാച്ചുറൽ ഫെർട്ടിലിറ്റിയും സെക്കൻഡ് വൺ കൺട്രോൾഡ് ഫെർട്ടിലിറ്റിയും. എന്താണ് നാച്ചുറൽ ഫെർട്ടിലിറ്റി? യാതൊരുവിധ നിയന്ത്രണ മാർഗങ്ങളും ഉപയോഗിക്കാതെ ആ ഒരു അവസരത്തിൽ ഉണ്ടാകുന്ന ഫെർട്ടിലിറ്റിയാണ് നാച്ചുറൽ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഉപയോഗിക്കാതെ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന പ്രത്യുൽപാദന ശേഷിയാണ് നാച്ചുറൽ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് കൺട്രോൾഡ് ഫെർട്ടിലിറ്റി. ജനന നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തുണ്ടാവുന്ന ഫെർട്ടിലിറ്റിയാണ് കൺട്രോൾഡ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഗർഭനിരോധന മാർഗങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ഫെർട്ടിലിറ്റിയാണ് കൺട്രോൾഡ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ജനന നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ജനതയിൽ കാണുന്ന ഫെർട്ടിലിറ്റിയാണ് കേട്ടോ. അടുത്തത് ഇതിൽ തന്നെ വരുന്നൊരു ടൈമാണ് ഫെക്കൻഡിറ്റി, അതായത് പ്രസവശേഷി എന്ന് പറയുന്നത്. പ്രത്യുൽപാദനക്ഷമതയുള്ള കാലത്ത് ഒരു സ്ത്രീക്ക് ജനിക്കാവുന്ന പരമാവധി കുട്ടികളുടെ എണ്ണത്തെയാണ് ഈ ഫെക്കൻഡിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രസവശേഷി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അതായത് ഒരു സ്ത്രീക്ക് അവരുടെ പ്രസവ കാലാവധി, അതായത് 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെയാണ് ഒരു സ്ത്രീയുടെ പ്രസവ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലാവധിയിൽ ഉണ്ടാവുന്ന കുട്ടികളുടെ എണ്ണമാണ് പരമാവധി ഉണ്ടാവുന്ന കുട്ടികളുടെ എണ്ണമാണ് ഈ ഫെക്കൻഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 15 മുതൽ 45 വയസ്സ് വരെയുള്ള 30 വർഷ കാലയളവിലാണ് 20 മുതൽ 22 കുട്ടികൾ വരെ ഒരു സ്ത്രീക്ക് ജനിക്കാമെന്നാണ് കണക്ക്. അതായത് ഒരു 20 മുതൽ 22 വയസ്സ് കുട്ടികൾ വരെ ജനിക്കാമെന്നാണല്ലോ പറഞ്ഞത്. അതായത് ഓരോ 10 മാസത്തിലും ഓരോ കുട്ടി എന്നുള്ള രീതിയിലാണ് ആ ഒരു കണക്ക് പറഞ്ഞിട്ടുള്ളത്. ജീവശാസ്ത്രപരമായിട്ട് ഒരു സ്ത്രീക്ക് സന്താന ഉൽപ്പാദനത്തിനുള്ള കഴിവാണ് ഫെക്കൻഡിറ്റി എന്ന് പറയുന്നത്. ഈ കഴിവ് ഇല്ലാത്ത അവസ്ഥയെ സ്റ്റെറിലിറ്റി, അതായത് വന്ധ്യത എന്നും പറയും. അപ്പം പ്രത്യുൽപാദന ശേഷിയുള്ള സ്ത്രീകളെ ഫെക്കൻഡിറ്റി എന്നും ആ ഒരു ശേഷി ഇല്ലാത്ത സ്ത്രീകളെ സ്റ്റെറിലിറ്റി എന്നാണ് പറയുന്നത്, അതായത് വന്ധ്യത എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് മെഷർമെൻറ്റ് ഓഫ് ഫെർട്ടിലിറ്റി. ഇതിൽ ഒരുപാട് ഇക്വേഷൻസ് വരുന്നുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു പാർട്ടിലും ഒരുപാട് ഇക്വേഷൻസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫെർട്ടിലിറ്റി അളക്കാനുള്ള ഇക്വേഷൻ. ഫസ്റ്റ് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്രൂഡ് ബർത്ത് റേറ്റ്, അതായത് 1000 ജനസംഖ്യയ്ക്ക് ഒരു വർഷത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ജനസംഖ്യയിൽ 1000 സ്ത്രീകൾ എടുക്കുകയാണെങ്കിൽ ആ 1000 സ്ത്രീകൾക്ക് ഒരു വർഷത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം കണക്കാക്കാനാണ് ഈ ക്രൂഡ് ബർത്ത് റേറ്റിൽ പറയുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കുക? CBR = നമ്പർ ഓഫ് ബർത്ത് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ മിഡ് ഇയർ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000. അതായത് CBR എന്ന് പറഞ്ഞാൽ ക്രൂഡ് ബർത്ത് റേറ്റ്. അതിൽ നമ്പർ ഓഫ് ബർത്ത് ഇൻ എ ഇയർ, അതായത് ഒരു വർഷത്തിൽ ജനിച്ച, അതായത് 1000 സ്ത്രീകൾക്ക് ഒരു വർഷത്തിൽ ജനിച്ച കുട്ടികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ മിഡ് ഇയർ ടോട്ടൽ പോപ്പുലേഷൻ, ഒരു വർഷത്തിൻ്റെ പകുതി, ആ ഒരു വർഷത്തിൻ്റെ പകുതിയിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000. ഇതാണ് ക്രൂഡ് ബർത്ത് റേറ്റ് കണക്കാക്കാനുള്ള ഇക്വേഷൻ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ CBR = B/P × K. B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ആ ഒരു കലണ്ടർ വർഷത്തിൽ രജിസ്റ്റർ ചെയ്ത ജനനങ്ങളുടെ എണ്ണം, അതായത് ഒരു വർഷത്തിൽ എത്ര കുട്ടികൾ ജനിച്ചു എന്നുള്ള ആ ഒരു എണ്ണം. പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസ്തുത വർഷത്തെ അർദ്ധവാർഷിക ജനസംഖ്യ, ഒരു വർഷത്തിലെ പകുതി ജനസംഖ്യ, വർഷത്തിൽ കണക്കാക്കില്ല, ഒരു വർഷത്തിൻ്റെ പകുതി ഉള്ള ജനസംഖ്യയാണ് പി എന്ന് പറഞ്ഞിട്ടുള്ളത്. കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000, അതായത് 1000 സ്ത്രീകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1000 എന്നുള്ളത് മനസ്സിലായോ? ഇനി സെക്കൻഡ് ഇക്വേഷൻ വരുന്നത് ചൈൽഡ് വുമൺ റേഷ്യോ, അതായത് ചൈൽഡ് വുമൺ റേഷ്യോ കണക്കാക്കാനുള്ള 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണമാണ്, അതായത് 1000 സ്ത്രീകൾക്ക് ഒരു വർഷത്തിൽ ജനിച്ച കുട്ടികളുടെ എണ്ണം നമ്മൾ നേരത്തെ കണ്ടെത്തിയല്ലോ. അതിൽ തന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എത്ര ഉണ്ട് എന്നാണ് കണക്കാക്കേണ്ടത്. അതാണ് ചൈൽഡ് വുമൺ റേഷ്യോ എന്ന് പറയുന്നത്. ഇത് കണക്കാക്കുന്നത് CWR, അതായത് ചൈൽഡ് വുമൺ റേഷ്യോ ഇസിക്കൽ ടു നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഏജ് ഗ്രൂപ്പ് ഓഫ് 0 to 5 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വുമൺ ഇൻ ദ ഏജ് ഓഫ് 15 to 49 × 1000. ഇതിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 0 to 5 എന്ന് കാണിക്കുന്നത് 0 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വുമൺ ഇൻ ദ ഏജ് ഓഫ് 15 to 49. 15 to 49 എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന ശേഷി കാലയളവാണ് ആ ഒരു സ്ത്രീയുടെ 15 വയസ്സ് മുതൽ 49 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞല്ലോ. അപ്പം ആ ഒരു 15-49 വയസ്സിൻ്റെ ഇടയിലുള്ള സ്ത്രീകളുടെ എണ്ണമാണ് × 1000, 1000 സ്ത്രീകൾ. ഇനി മൂന്നാമതായി പറയുന്നത് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ്. ജനറൽ ഫെർട്ടിലിറ്റി റേറ്റിൽ പറയുന്നത് ഒരു വർഷത്തിൽ ഒരു പ്രദേശത്ത് ജനിക്കുന്ന കുട്ടികളുടെ ജനന നിരക്കാണ് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അതൊരു നിശ്ചിത പ്രദേശത്ത് ഒരു വർഷത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം. ഇത് കാണാനുള്ള ഇക്വേഷൻ GFR, അതായത് ജനറൽ ഫെർട്ടിലിറ്റി റേറ്റ് ഇസ്ക്വൽ ടു ഒരു വർഷത്തിൽ ജനിച്ച കുട്ടികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ 15 to 49 വരെയുള്ള സ്ത്രീകളുടെ എണ്ണം × 1000. ഒരു വർഷത്തിൽ ആ ഒരു പ്രദേശത്ത് ജനിച്ച കുട്ടികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ 15-49 ഇടയിലുള്ള സ്ത്രീകളുടെ എണ്ണം × 1000. അടുത്തത് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്, അതായത് ASFR. ഒരു പ്രത്യേക പ്രായത്തിൽപ്പെട്ട 1000 സ്ത്രീകൾക്ക് ഒരു വർഷത്തിൽ ജനിച്ച കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്. അതായത് നേരത്തെ നമ്മൾ കുട്ടികളുടെ വയസ്സായിരുന്നില്ല കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്, ഇതിലൊരു സ്ത്രീകളുടെ പ്രായമാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഒരു 18 വയസ്സാണെങ്കിൽ 18 വയസ്സിലുള്ള സ്ത്രീകൾക്ക് ജനിച്ച കുട്ടികളുടെ എണ്ണം, അല്ലെങ്കിൽ ഒരു 30 വയസ്സാണെങ്കിൽ 30 വയസ്സിനുള്ള സ്ത്രീകൾക്ക് ജനിച്ച കുട്ടികളുടെ എണ്ണമാണ് കണക്കാക്കുന്നത്. ASFR ഇസിക്കൽ ടു ഒരു വർഷത്തിൽ ജനിച്ച കുട്ടികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ഒരു പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകളുടെ എണ്ണം × 1000. നമ്മൾ ഈ 1000 ഉള്ളത് ഒക്കെ 1000 സ്ത്രീകളായിട്ടോ കണക്കാക്കുന്നത്, 1000 ആൾക്കാരെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് × 1000 വരുന്നത്. ഇപ്പോൾ 100 ആളുകളെ കണക്കാക്കുന്നതെങ്കിലോ × 100 വരും. അപ്പം ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് കണക്കാക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഒരു വർഷത്തിൽ ജനിച്ച കുട്ടികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ഒരു പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകളുടെ എണ്ണം. ഇപ്പോൾ ഒരു 28 ആണെങ്കിൽ 28 വയസ്സുള്ള സ്ത്രീകൾ ആ ഒരു ഏരിയയിൽ എത്ര ഉണ്ടോ അത്രയും എണ്ണം × 1000. ഇനി അഞ്ചാമതായി പറയുന്നത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് TFR. ഒരു സ്ത്രീക്ക് 15-49 വയസ്സ് വരെ ജനിക്കാവുന്ന കുട്ടികളുടെ എണ്ണം കണ്ടെത്താനാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കണക്കാക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്ത്രീക്ക് 15-49 വയസ്സ് വരെയാണ് പ്രത്യുൽപാദന ശേഷി ഉണ്ടാവുകയെന്ന്. അപ്പോൾ ആ ഒരു വയസ്സിൻ്റെ ഇടയിൽ ഒരു സ്ത്രീക്ക് ജനിക്കാവുന്ന കുട്ടികളുടെ എണ്ണം കണക്കാക്കാനാണ് ഈ TFR ഉപയോഗിക്കുന്നത്. TFR കണക്കാക്കുന്നത് സം ഓഫ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ഡിവൈഡഡ് ബൈ 1000 × 5. അതായത് ഓരോ 1000 സ്ത്രീകൾക്കും ഓരോ 5 വർഷ പ്രായപരിധിയിൽ ജനിക്കാവുന്ന കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ സ്ത്രീക്കും ഒരു 5 വർഷം ഇടവിട്ടിട്ട് ജനിക്കാവുന്ന ആ ഒരു 5 വർഷത്തിൻ്റെ പ്രായപരിധിയിൽ ജനിക്കാവുന്ന കുട്ടികളുടെ എണ്ണം, അതാണ് ഇവിടെ × 5 വന്നത്. ഒരു 5 വർഷം എന്നുള്ള ഇതാണ് × 5, 1000 എന്നുള്ള 1000 സ്ത്രീകൾക്ക്. ഓക്കെ, അപ്പോൾ അടുത്ത ഇക്വേഷൻ വരുന്നത് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്, അതായത് GRR. എന്താണ് GRR എന്ന് പറഞ്ഞാൽ? 1000 സ്ത്രീകൾക്ക് ജനിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം കണക്കാക്കാനാണ് GRR ഉപയോഗിക്കുന്നത്. ഇക്വേഷൻ കൊടുത്തിട്ടില്ല, ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന കാലയളവിൽ ജനിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണമാണ് GRR എന്ന് പറയുന്നത്, ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. 1000 സ്ത്രീകൾക്ക് ഒരു പ്രത്യുൽപാദന കാലയളവിൽ, അതായത് 15-49 വയസ്സ് വരെയുള്ള കാലയളവിൽ ഒരു സ്ത്രീക്ക് ജനിക്കാവുന്ന പെൺകുട്ടികളുടെ എണ്ണമാണ് GRR ൽ കണക്കാക്കുന്നത്. അടുത്തത് നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്.
നെറ്റ് പ്രൊഡക്ഷൻ റേറ്റിൽ എന്താണ് പറയുന്നത്? നമ്മൾ ജി ആർ ആറിൽ കണക്കാക്കിയത് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റിൽ കണക്കാക്കിയത് എന്താണ്? ഒരു പെണ്ണ് സ്ത്രീക്ക് ജനിക്കുന്ന എല്ലാ പെൺകുട്ടികളുടെ എണ്ണമാണ് കണക്കാക്കുന്നത്. എന്നാൽ എൻ ആർ ആറിൽ കണക്കാക്കുന്നത് നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റിൽ 15 വയസ്സ് വരെ എത്തിച്ചേർന്ന പെൺകുട്ടികളുടെ എണ്ണമാണ് ഉൾപ്പെടുത്തുന്നത്. ചില കുട്ടികൾ ജനനത്തിൽ തന്നെ മരിച്ചു പോവാം, അല്ലെങ്കിൽ കുറച്ചൊരു പ്രായം കഴിഞ്ഞ് എന്തെങ്കിലും ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾ മരിക്കാറുണ്ടല്ലോ, ശിശു മരണങ്ങൾ ഒരുപാട് സംഭവിക്കാറുണ്ട്. അപ്പം ജി ആർ ആറിൽ ആ ഒരു മരണങ്ങളൊന്നും കണക്കാക്കുന്നില്ല. ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ എണ്ണം കണക്കാക്കുന്നുണ്ട്. പക്ഷേ നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റിൽ 15 വയസ്സ് വരെ എത്തിയ കുട്ടികളുടെ എണ്ണം മാത്രമേ കണക്കാക്കുന്നുള്ളൂ, അതിൽ ശിശു മരണങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യില്ല. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫെർട്ടിലിറ്റി. ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ബയോളജിക്കലായിട്ടും സോഷ്യലായിട്ടും കൾച്ചറലായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഈ ഫെർട്ടിലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ പറയുന്ന ബയോളജിക്കൽ ഫാക്ടർ. സ്ത്രീകൾക്ക് മാത്രമേ ഗർഭം ധരിക്കാൻ കഴിയൂ എന്നും അതുപോലെ തന്നെ ഒരു പ്രത്യേക പരിധിയിൽ മാത്രമേ ഇത് സംഭവിക്കൂ എന്നും ലിംഗം, പ്രായം എന്നീ ഘടകങ്ങളെ സ്വാധീനിക്കുന്നു. 15 മുതൽ 49 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഗർഭകാലഘട്ടം എന്ന് പറയുന്നത്. ഒരു സ്ത്രീ പരമാവധി 37 കുട്ടികൾക്കാണ് ജന്മം നൽകാൻ കഴിയുക എന്നാണ് ഈ ഒരു പ്രായത്തിൽ പറയുന്നത്. അതായത് ഓരോ 10 മാസത്തിലും ഓരോ കുട്ടി എന്നുള്ള രീതിയിൽ ഒരു സ്ത്രീക്ക് ഈ ഒരു 15 മുതൽ 49 വയസ്സ് വരെയുള്ള കാലയളവിൽ 37 കുട്ടികൾക്കാണ് ജന്മം നൽകാൻ കഴിയുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രശസ്ത ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡേവിസും ബ്ലേക്കും ഫെർട്ടിലിറ്റിയുടെ വ്യവസ്ഥകൾക്കുള്ള ഒരു പഠനത്തിന് ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ ജോൺ ബോർഗാസിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം 7 ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഇറക്കിയിട്ടുണ്ട്. ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട 7 വ്യവസ്ഥകൾ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, വിവാഹവും ദാമ്പത്യ തടസ്സവും. അടുത്തത് ഗർഭനിരോധന ഉപയോഗവും ഫലപ്രാപ്തിയും. മൂന്നാമത്തത് പ്രേരിതമായ ഗർഭശിത്തത്തിൻ്റെ വ്യാപനം, അതായത് അബോർഷൻ്റെ വ്യാപനം. അടുത്തത് പ്രസവാനന്തര അസന്തുലിതാവസ്ഥ കാലാവധികൾ, അത് പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവല്ലോ. അഞ്ചാമത്തത് ഗർഭധാരണത്തിനുള്ള കാത്തിരിപ്പിൻ്റെ സമയം. ആറാമതായി പറയുന്നത് ഗർഭാശയത്തിലെ മരണ സാധ്യത. ഏഴാമത്തതായി വന്ധ്യതയുടെ സ്ഥിരമായ ആരംഭം. അപ്പം എന്തൊക്കെയായിരുന്നു ജോൺ ബോർഗാസ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള 7 വ്യവസ്ഥിതികൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവ ഓരോന്നുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ അദ്ദേഹം പറയുന്നത് വിവാഹവും ദാമ്പത്യ തടസ്സവുമാണ്. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേട്ടോ, സോറി, ഫെർട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് വിവാഹവും ദാമ്പത്യ തടസ്സവും. ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമല്ലേ ഒരു ഫെർട്ടിലിറ്റി എന്നുള്ളത് നടക്കുകയുള്ളൂ. അവിടെ വിവാഹവും ദാമ്പത്യ തടസ്സവുമാണ് അദ്ദേഹം പറയുന്ന ആദ്യത്തെ വ്യവസ്ഥിതി, മാരേജ് ആൻഡ് മെറിറ്റൽ ഡിസ്ട്രപ്ഷൻ. ജനസംഖ്യയിലെ പ്രത്യുൽപാദനത്തിലുള്ളവരെയും സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം കണ്ടെത്തുന്നതിനായിട്ട് ഈ ഒരു വേരിയബിളായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം തടസ്സം നേരിടുന്നവരും വിവാഹബന്ധത്തിന് ശേഷമുള്ള ഒരു തടസ്സങ്ങൾ നേരിടുന്നവരും എന്താണ് സ്ഥിരമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരായിരിക്കില്ല. അതുപോലെ തന്നെ ജനസംഖ്യയിലെ പ്രത്യുൽപാദന ശേഷി അവർക്ക് കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ഒരു വേരിയബിളായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് ഗർഭനിരോധന ഉപയോഗവും ഫലപ്രാപ്തിയും. ഗർഭനിരോധനത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമല്ലോ. അപ്പോൾ ആ ഉപയോഗവും അതിൻ്റെ ഫലപ്രാപ്തിയുമാണ് രണ്ടാമത് അദ്ദേഹം പറയുന്നത്. ഇത് മനഃപൂർവ്വമായ ഗർഭനിരോധനത്തെ പ്രതിഫലിപ്പിക്കുന്നു. അതായത് നമുക്ക് ഇപ്പോൾ അബോർഷന് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇപ്പം ഒരു കുട്ടി വേണ്ട എന്നുള്ള നിലയിൽ ഒരുപാട് നമുക്ക് കെയറിങ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനഃപൂർവ്വമായിട്ടുള്ള ഗർഭനിരോധന മാർഗങ്ങളാണ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്. അടുത്തത് പറയുന്നത് പ്രേരിതമായ ഗർഭചിത്തത്തിൻ്റെ വ്യാപനം, അത് അബോർഷൻ്റെ വ്യാപനങ്ങൾ. മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളെയും കാര്യങ്ങളെയും ഗർഭചിത്തത്തെ പ്രേരിതമായ അബോർഷനായിട്ട് കണക്കാക്കുന്നു. അതായത് മനഃപൂർവ്വമായിട്ടല്ല, സ്വയം സ്വാഭാവികമായിട്ട് നടക്കുന്ന അബോർഷനല്ല, നമ്മൾ ചെയ്യുന്ന അബോർഷൻസൊക്കെയാണ് ഇതിൽ പറയുന്നത്. അടുത്തത് പറയുന്നത് പ്രസവാനന്തര അസന്തുലിതാവസ്ഥ കാലാവധി. ബോർഗാർട്ടിൻ്റെ അഭിപ്രായത്തിൽ പ്രസവാനന്തര കാലഘട്ട അസന്തുലിതാവസ്ഥ ഇപ്രകാരമാണ്. ഗർഭധാരണം വരെ ഒരു സ്ത്രീ സാധാരണമായ വന്ധ്യതയിൽ തുടരുന്നു. അതുപോലെ തന്നെ വന്ധ്യതയുടെ നീളവും തീവ്രവുമാണ് ഈ ഒരു കാലഘട്ടത്തെ നിർണ്ണയിക്കുന്നത്. ഗർഭധാരണം വരെ ഒരു സ്ത്രീ വന്ധ്യതയിൽ തുടരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത് പറയുന്നത് ഗർഭധാരണത്തിനുള്ള കാത്തിരിപ്പ് സമയം. ഇത് ഗർഭം ധരിക്കാത്ത ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്നതാണ്. ഈ കാത്തിരിപ്പിൻ്റെ ദൈർഘ്യം നിർണ്ണയിക്കുന്നത് ബീജത്തിൻ്റെയും അണ്ഡത്തിൻ്റെയും
പ്രവർത്തനക്ഷമതയാണ്. ആറാമതായി പറയുന്നത് ഗർഭധാരണത്തിലെ മരണസാധ്യത. അതായത് ഗർഭാശയത്തിലെ മരണസാധ്യത പലരുടെയും യാഥാർത്ഥ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗർഭചിത്തം, സ്വയമേവയുള്ള ഗർഭചിത്തങ്ങൾ, മരണജനനങ്ങൾ എന്നിവയെല്ലാം ഇതിനൊക്കെ കാരണമാവുന്നുണ്ട്. അത് അബോർഷൻസും വ്യക്തികൾ ചെയ്യുന്ന അബോർഷൻസും പിന്നെന്താണ് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അബോർഷൻസും അതുപോലെ തന്നെ ചിലപ്പം ഈ പ്രസവത്തിൽ തന്നെ കുട്ടികൾ മരിക്കുന്നതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഗർഭധാരണത്തിലെ മരണസാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്ഥിരമായ വന്ധ്യയുടെ ആരംഭമാണ് ഞാൻ ലാസ്റ്റ് പറയുന്നത്. ഇത് പ്രതിഫലിപ്പിക്കുന്നത് പീരീഡ്സിന് ശേഷവും മുമ്പും സ്ത്രീകൾ അണുവിമുക്തരാണ്. ഗർഭ നിരോധന മാർഗങ്ങൾ ഒഴികെയുള്ള കാരണങ്ങളാൽ ആർത്തവ വിരാമത്തിലെത്തുന്ന സ്ത്രീകൾക്കാണ് വന്ധ്യത കൂടുതൽ ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് അഡോളസന്റ് സ്റ്റെറിലിറ്റി. അതായത് കൗമാരക്കാരിൽ കാണുന്ന വന്ധ്യതയെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. 13-17 ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് ഒരു നിശ്ചിത അളവിൽ കൗമാരക്കാരിലും ഈ ഒരു വന്ധ്യത നടക്കാറുണ്ട്. ഇതിന് കാരണം അണ്ഡോത്പാദനത്തിലെ ചക്രത്തിന്റെ ക്രമക്കേടാണ്, അതായത് പീരീഡ്സിന്റെ ക്രമക്കേടാണ്. തുടർച്ചയായ ജനനങ്ങളും അതുപോലെ തന്നെ പ്രസവാനന്തര വന്ധ്യതയും തമ്മിൽ ശരാശരി ഒരു ഇടവേള വേണം. അടുപ്പിച്ചടുപ്പിച്ച് പ്രസവങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ആ ഒരു ഇടവേള വേണമെന്നാണ് അത് പറയുന്നത്. മാതാപിതാക്കൾ പലപ്പോഴും പ്രസവശേഷം അണുവിമുക്തരായതിനാൽ ആർത്തവ ചക്രം പുനരാരംഭിക്കുന്നില്ല. ഇനി ഇതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റെറിലിറ്റി. ചിലപ്പം 2 മാർക്സിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റെറിലിറ്റി. ഒരു ദമ്പതിക്ക് കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥയാണ് പ്രൈമറി സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി സ്റ്റെറിലിറ്റി എന്നാലോ കുട്ടികൾ ജനിച്ചതിന് ശേഷം, ഒരു കുട്ടി ജനിച്ചതിന് ശേഷം പിന്നീട് കുട്ടികൾ ഉണ്ടാകാത്ത അവസ്ഥയാണ് സെക്കൻഡറി സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. ഒരു ദമ്പതികൾക്ക് തീരെ കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥയാണ് പ്രൈമറി സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത് സെക്കൻഡറി സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാലോ ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം പിന്നീട് കുട്ടികൾ ഉണ്ടാവാത്ത അവസ്ഥയാണ് സെക്കൻഡറി സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രസവാനന്തര ശേഷമുള്ള മുലയൂട്ടൽ കാലഘട്ടം താൽക്കാലിക വന്ധ്യത ജനന നിരക്കിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. പ്രസവശേഷം നീണ്ട കാലത്തേക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്തതിനാൽ താൽക്കാലിക വന്ധ്യത ഉണ്ടാകാറുണ്ട്. അതായത് ഈ താൽക്കാലിക വന്ധ്യതയാണ് പോസ്റ്റ് പാർട്ടം സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന മറ്റൊരു ടേമാണ് റീപ്രൊഡക്റ്റീവ് വേസ്റ്റേജ് എന്ന് പറയുന്നത്, പ്രത്യുൽപാദന മാലിന്യങ്ങൾ. ചിലപ്പോൾ ഇതും 2 മാർക്സിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, പ്രത്യുൽപാദന മാലിന്യങ്ങൾ, റീപ്രൊഡക്ഷൻ വേസ്റ്റേജ് എന്ന് പറയുന്നത്. ഇതൊരു ശാരീരിക നിയന്ത്രണമാണ്. നിയന്ത്രണമല്ലാത്ത ഭ്രൂണത്തെ ഒഴിവാക്കലാണ് ഈ ഒരു റീപ്രൊഡക്ഷൻ വേസ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ചിട്ടല്ലാത്തിട്ടുണ്ടാവുന്ന പ്രസവങ്ങളില്ലേ ഭ്രൂണങ്ങൾ, അതിനെ ഒഴിവാക്കുന്ന ഒരു അബോർഷനെയാണ് എന്ത് പറയുന്നത്, റീപ്രൊഡക്റ്റീവ് വേസ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിൽ ഉൾപ്പെടുന്നവയാണ് ഗർഭചിത്തവും മരിച്ച പ്രസവങ്ങൾ. ഇത് ഓക്കെ, അപ്പം ഇത് രാജ്യങ്ങളിലും സ്ഥലങ്ങളൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കേരളത്തിൽ ഉണ്ടാകുന്നതായിരിക്കില്ല മറ്റുള്ള സ്ഥലത്തെ രീതികൾ. അപ്പം എന്താണ് ശാരീരികമായിട്ടുള്ള ഒരു നിയന്ത്രണമാണ് ഈ റീപ്രൊഡക്ഷൻ വേസ്റ്റേജ് എന്ന് പറയുന്നത്. നിയന്ത്രിതമല്ലാത്ത ഭ്രൂണത്തെ ഒഴിവാക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പദം സൂചിപ്പിക്കുന്നത് ആവർത്തനത്തിലൂടെ രോഗിയുടെ അടിസ്ഥാന പ്രസവം നഷ്ടമാകുന്നു എന്നാണ്. ആവർത്തിച്ചുള്ള ഗർഭനഷ്ടത്തെ ഇങ്ങനെ നിർവചിക്കാം. അതായത് ചിലർക്കുണ്ടല്ലോ ഉണ്ടാവുന്ന കുട്ടികളൊക്കെ അപേക്ഷണമായി പോകുന്ന ആ ഒരു രീതി, അതിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. 20 ആഴ്ചത്തെ ഗർഭാവസ്ഥയ്ക്ക് മുൻപ് തുടർച്ചയായി 3 അതിലധികമോ ഗർഭധാരണം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് റീപ്രൊഡക്റ്റീവ് വേസ്റ്റേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഭ്രൂണനഷ്ടം, പ്രസവാനന്തര മരണ നിരക്ക്, പ്രസവാനന്തര രോഗാവസ്ഥ, ഗർഭചിത്തം, ഗർഭം അലസൽ, പ്രത്യുൽപാദന പരാജയം എന്നിവയൊക്കെ ഈ റീപ്രൊഡക്റ്റീവ് വേസ്റ്റേജിൽ ഉൾപ്പെടുന്നവയാണ്. ചുരുക്കി പറഞ്ഞാൽ ദമ്പതികൾക്ക് പ്രസവിക്കാനുള്ള ശേഷിയുണ്ട്, പക്ഷേ തത്സമയം പ്രസവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് റീപ്രൊഡക്റ്റീവ് വേസ്റ്റേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഇതാണ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫെർട്ടിലിറ്റി. നമ്മൾ ബയോളജിക്കൽ ഫാക്ടറാണ് ഇപ്പോൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സാണ് അടുത്തത്. ഡേവിസും ബ്ലാക്കും വികസിപ്പിച്ച ചില ഇൻ്റർമീഡിയറ്റ് വേരിയബിളുകളാണ് ഇനി പറയുന്നത്. അതിൽ ഫസ്റ്റ് 1 ആണ് ഇനചേരലിൻ്റെ അളവ്, അനുപാതം എന്നിവ. വിവാഹം കഴിയുന്ന ആളുകൾ, അവർ വിവാഹിതരായ കാലയളവ്, അവരുടെ വിവാഹ സമയത്തെ ലൈംഗിക ബന്ധത്തിൻ്റെ ആവൃത്തി എന്നിവയെ ബാധിക്കുന്നത്. 2 പറയുന്നത് ഗർഭനിരോധന മാർഗത്തെ ബാധിക്കുന്നതാണ്, കൂടാതെ സ്വമേധയാ ഉള്ള വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. ഇവർ പറയുന്നതനുസരിച്ചിട്ട് ഒരു വേരിയബിളിനും ഫെർട്ടിലിറ്റി തടയാൻ കഴിയില്ല എന്നാണ്, അതായത് ഫെർട്ടിലിറ്റി കുറയ്ക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എല്ലാ ഇടനില വേരിയബിളും, അതായത് ഇൻ്റർമീഡിയറ്റ് വേരിയബിളും മൊത്തം ബാലൻസ് ഒരു ജനസംഖ്യയിലെ പ്രത്യുൽപാദനക്ഷമതയെ നിരീക്ഷിച്ച നില നിശ്ചയിക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് 1 പറയുന്നത് സംഭവത്തിലേക്കുള്ള വെളിപ്പെടുത്തലിനെ ബാധിക്കുന്നതാണ്. സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് 1 പറയുന്നത് സംഭവത്തിലേക്കുള്ള വെളിപ്പെടുത്തലിനെ ബാധിക്കുന്നു. ഇതിലെന്താണ് പറയുന്നത്, പ്രത്യുൽപാദന കാലയളവിലെ
യൂണിറ്റുകളെ പിരിച്ചുവിടുന്നു. ഈ യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ലൈംഗിക യൂണിറ്റുകളിൽ പ്രവേശിക്കുന്ന പ്രായം, അതായത് ലൈംഗിക യൂണിറ്റുകൾ എന്ന് പറയുന്നത് അതിൽ ലൈംഗിക ശേഷിയിൽ പ്രവേശിക്കുന്ന പ്രായമാണ് ഒരു യൂണിറ്റ് കണക്കാക്കുന്നത്. അടുത്തത് സ്ഥിരമായ ബ്രഹ്മചര്യം ആണ് അടുത്ത യൂണിറ്റായിട്ട് കണക്കാക്കുന്നത്. ഇതിൽ ഒരിക്കലും സ്ത്രീകൾ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല. അതുപോലെ തന്നെ യൂണിയന് യൂണിറ്റ് അല്ല കേട്ടോ, യൂണിയനാണ് സോറി, യൂണിയന് ശേഷമോ അതിനിടയിലോ ചെലവഴിക്കുന്ന പ്രത്യുൽപാദന കാലഘട്ടമാണ് അടുത്തത്. വിവാഹ ഇതിൽ ചെലവഴിക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞല്ലോ. അടുത്തത് ഇതിൽ വിവാഹമോചനത്തിലൂടെയോ വേർപിരിയലിലൂടെയോ ഉപേക്ഷിക്കപ്പെട്ട യൂണിയൻ്റെ തകർച്ചയാണ് ഒന്നാമതായി പറയുന്നത്. യൂണിയൻ്റെ തകർച്ചകളിൽ പറയുന്ന ഒന്നാമത്തതാണ് വിവാഹമോചനത്തിലൂടെയോ അല്ലെങ്കിൽ വേർപിരിയലിലൂടെയൊക്കെ തകർച്ച യൂണിയൻ്റെ തകർച്ച. രണ്ടാമതായിട്ട് പറയുന്നത് ഭർത്താവിൻ്റെ മരണത്താൽ ഉണ്ടാകുന്ന യൂണിയൻ്റെ തകർച്ചയാണ്. അടുത്തത് ഉള്ളിലെ ലൈംഗിക ബന്ധത്തിലേക്കുള്ള വെളിപ്പെടുത്തലിൻ്റെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് അടുത്തത്. ഫസ്റ്റ് വൺ, സ്വമേധയാ വിട്ടുനിൽക്കൽ, ബലഹീനത, അസുഖം തുടങ്ങിയ കാരണങ്ങളാൽ വിട്ടുനിൽക്കൽ, ലൈംഗിക ബന്ധത്തിൻ്റെ ആവൃത്തി. ഇപ്പം ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഒരു ലൈംഗിക ബന്ധത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. അടുത്ത് പറയുന്നത് ഗർഭധാരണത്തിലേക്കുള്ള വെളിപ്പെടുത്തലിലേക്കുള്ള ബാധിക്കുന്ന ഘടകങ്ങളാണ്. അനിയന്ത്രിതത്താൽ ബാധിക്കപ്പെട്ട ഗർഭധാരണം, ഗർഭനിരോധന ഉപയോഗം അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കൽ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കലും അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാതിരിക്കലൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിലൊന്നാമതായി പറയുന്നത് മെക്കാനിക്കൽ ഓർ കെമിക്കൽ മാർഗത്തിലൂടെ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. അടുത്തത് മറ്റു മാർഗം, ഈ മെക്കാനിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലാത്ത മാർഗങ്ങളുടെ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ഗുളികയായിട്ടും മറ്റൊക്കെ. നെക്സ്റ്റ് വൺ പറയുന്നത് ഗർഭധാരണത്തിലെയും വിജയകരമായ പ്രസവത്തെയും ബാധിക്കുന്ന ഘടകങ്ങളാണ്. അനിയന്ത്രിത കാരണത്താലുള്ള ഭ്രൂണത്തിൻ്റെ മരണം, അതുപോലെ തന്നെ സ്വമേധയാ ഉള്ള കാരണത്താൽ ഭ്രൂണത്തിൻ്റെ മരണമൊക്കെ ഒരു ഗർഭധാരണത്തെയും വിജയകരമായ പ്രസവത്തെയും ബാധിക്കുന്ന ഘടകങ്ങളാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. നമ്മൾ ഇത്രയും പറഞ്ഞത് ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡേവിസിൻ്റെയും ബ്ലേക്സിൻ്റെയും ആ ഒരു കാഴ്ചപ്പാടുകളാണ് കേട്ടോ. ഇനി ഇതുകൂടാതെ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, അതായത് ഫെർട്ടിലിറ്റീനെ ബാധിക്കുന്ന സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് വൺ, റൂറൽ ആൻഡ് അർബൻ ഡിഫറൻസ്, അതായത് നഗരവും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഈ നഗര ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതം എന്തായിരിക്കും? നല്ല റിച്ചായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് സെക്സ് കോമ്പോസിഷൻ, അതായത് ലൈംഗിക അതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ വരുമാനം, തൊഴിലൊക്കെ നല്ല ഉയർന്ന നിലയിലായിരിക്കും. ഗ്രാമത്തിലുള്ളവരെക്കാളും അപേക്ഷിച്ച് നഗര ജീവിതത്തിലുള്ളവരുടെ ജീവിതം ഒരുപാട് റിച്ചായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നതിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അവർ കുട്ടികളെ നോക്കാനും സാമ്പത്തികപരമായിട്ടൊക്കെ അവർക്ക് ഒരു കുഴപ്പം ഉണ്ടായിരിക്കില്ല. എന്നാൽ ഗ്രാമത്തിലുള്ളവരാണെങ്കിലോ അവർക്ക് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് കുട്ടികളുടെ എണ്ണം അവരെ ചുരുക്കൂലേ. അപ്പോൾ അധികം കുട്ടികൾ വേണ്ട, നമുക്ക് നോക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മനസ്സ് അവർക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂറൽ ആൻഡ് അർബൻ ഡിഫറൻസ് ഈ ഒരു ഫെർട്ടിലിറ്റീനെ ബാധിക്കുന്നുണ്ട്. അടുത്ത ഫാക്ടറാണ് എഡ്യൂക്കേഷൻ. ഗർഭധാരണത്തെ ബാധിക്കുന്ന മറ്റൊരു ഘടകമാണ് പഠനം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സ്ത്രീകളിൽ വിവാഹശേഷം പഠിക്കുന്നവരുണ്ട്, വിവാഹത്തിന് മുൻപ് പഠിക്കുന്നവരുണ്ട്. ചിലരൊക്കെ പറയും എനിക്ക് പഠിച്ച് ജോലിയായതിനു ശേഷം മതി വിവാഹം എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ ഫെർട്ടിലിറ്റീനെ ബാധിക്കുന്നുണ്ട്. അതായത് വിവാഹശേഷമുള്ള പഠനം എന്താണ്, കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടും പഠനം തടസ്സപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഗർഭധാരണ നീട്ടിവെക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരിലൊക്കെ ഗർഭധാരണം വൈകാനുള്ളൊരു കാരണമാകും. അതുപോലെ തന്നെയാണ് പഠനത്തിന് ശേഷമുള്ള വിവാഹം എന്ന് പറയുന്നതും. പഠിച്ച് ജോലി കിട്ടിയതിന് ശേഷം വിവാഹം മതിയെന്ന് തീരുമാനിക്കുമ്പോൾ അവിടെ എന്താണ് ഫെർട്ടിലിറ്റീൻ്റെ ഒരു കാലാവധി കൂടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫാക്ടറാണ് റിലീജിയൻ, മതം. വികസിത വികസ്വര രാജ്യങ്ങളിൽ ഒരു പരിധിവരെ മതം ഗർഭധാരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഉയർന്ന ജനനിരക്ക് മതപരമായിട്ടുള്ള വിലക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. നെക്സ്റ്റ് പറയുന്നത് എക്കണോമിക് കണ്ടീഷൻ. ദമ്പതികളുടെ സാമ്പത്തിക സ്ഥിതി ഗർഭധാരണത്തെ ബാധിക്കുന്നുണ്ട്. ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ളവരിൽ കുട്ടികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിരിക്കും. അവർ ഉയർന്ന സാമ്പത്തികമുള്ളതുകൊണ്ട് തന്നെ കുട്ടികളുടെ പഠനം, ചെലവ് കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല. എന്നാൽ കുറഞ്ഞ സാമ്പത്തിക സ്ഥിതി ഉള്ളവരിൽ കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്തെഴുതാൻ പറ്റിയ കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ നാല് ഫാക്ടേഴ്സ്, റൂറൽ ആൻഡ് അർബൻ ഡിഫറൻസ്, എഡ്യൂക്കേഷൻ, റിലീജിയൻ, എക്കണോമിക് കണ്ടീഷൻ ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ എടുത്ത് എഴുതാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഡേവിസിൻ്റെയും ബ്ലേസിൻ്റെയും ആണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ
തുടർന്നുള്ള ക്ലാസ്സുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ മോർട്ടാലിറ്റി എന്നൊരു ടോപ്പിക്കും കൂടി പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം.